സെക്കൻഡ് വെജുമായി. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഒരു ശാഖകളില്ലാത്ത ഹൈഡ്രോ കാർബണിന് പേര് നൽകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാഖകളോടുകൂടി ഒരു ഹൈഡ്രോ കാർബണിൻ്റെ നെയിമിംഗ് അല്ലെങ്കിൽ എങ്ങനെ പേര് നൽകാം എന്നാണ്. അപ്പോൾ ശാഖകളുള്ള ഒരു ഹൈഡ്രോ കാർബണിന് പേര് നൽകുമ്പോൾ നമ്മൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോ ആവശ്യമുണ്ട്. അതായത് ശാഖകളില്ലാത്ത ഒരു ഹൈഡ്രോ കാർബണിന് എങ്ങനെയാണോ പേര് നൽകുന്നത് അതിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അതായത് പദമൂലങ്ങൾ, പിൻപ്രത്യം, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, ഇതെല്ലാം തന്നെ ഇവിടെയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെ ശാഖകളോടുകൂടി ഒരു ഹൈഡ്രോ കാർബണിന് പേര് നൽകാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ എങ്ങനെ ശാഖകളുള്ള ഒരു ഹൈഡ്രോ കാർബണിന് പേര് നൽകാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു റൂൾ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെ പേര് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ UPSC അതിന് ചില റൂൾസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പേര് നൽകേണ്ടത് എന്നുള്ളത്. അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഞാനിവിടെ എഴുതി വെച്ചത്. ആദ്യം നമ്മൾ സ്ഥാനസംഖ്യ, പിന്നെ റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ നെയിം, പിന്നെ പദമൂലം, പിന്നെ പിൻപ്രത്യം, അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഞാൻ ആദ്യം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എക്സാമ്പിൾ എന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് CH3 CH CH2 CH3. ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഈ ഒരു ശാഖ ഇവിടെ ഇല്ലെങ്കിൽ ഇതിങ്ങനെ പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെന്താണ് ബ്യൂട്ടെയിൻ ആണ് നമുക്കറിയാം. കാരണം നാല് കാർബണാറ്റം ഉണ്ട്, സിംഗിൾ ബോണ്ടാണ്, ഏകബന്ധനമാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പേര് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ബ്യൂട്ടെയിൻ ആണ്. പക്ഷേ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ പേര് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്യൂട്ടെയിൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഒരു ശാഖ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ശാഖ വന്നതുകൊണ്ട് നമുക്ക് പഴയ പോലെ ഇതിന് പേര് നൽകാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് ആ ചെറിയ വ്യത്യാസം എവിടെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇവിടെ ഈ സ്ഥാനസംഖ്യ കിട്ടണം. ഈ സ്ഥാനസംഖ്യ എന്ന് പറയുന്നത് ഈ ശാഖ വന്നിരിക്കുന്നത് ഏത് കാർബണാറ്റത്തിലാണോ ആ കാർബണാറ്റത്തിൻ്റെ സ്ഥാനസംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ രണ്ടായിട്ട് തിരിക്കണം ഈ ഒരു എക്സാമ്പിളിനെ, അല്ലെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് വെച്ചാൽ ഇതിനെ രണ്ടായിട്ട് തിരിക്കണം ഈ ഒരു സംയുക്തത്തെ. അതായത് മെയിൻ ശാഖ എന്നും ശാഖ എന്നു പറയുന്നത്, അതായത് മെയിൻ ബ്രാഞ്ചും പിന്നെ വന്നിരിക്കുന്ന റാഡിക്കൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്രാഞ്ചും. ഓക്കെ, അപ്പോൾ മെയിൻ ശാഖയെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മെയിൻ ചെയിനിനെ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ചെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ ചെയിൻ. അപ്പോൾ നമുക്ക് വേണമെന്നു മെയിൻ ചെയിനായിട്ട് 1, 2, 3, 4 ഈ ചെയിനിൽ 4 കാർബണാറ്റം ഉണ്ട്, ഇതിനാണ് വെച്ചാൽ 1 ഉള്ളൂ. ഇതേ ഈ നമ്പറിങ്ങനെ നമുക്ക് തിരിച്ചും എടുക്കാം. 1, 2, 3, 4 ഇതാ ഒരു സെറ്റ്, ഇത് വേറൊരു സെറ്റ്, ഇങ്ങനെ എടുക്കാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം, പക്ഷേ നമുക്ക് ആൻസർ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എളുപ്പമുള്ളത് ഏതാച്ചാൽ അത് എടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇതാ ഇങ്ങനെയുള്ളതാണ് മെയിൻ ശാഖയായിട്ട് എടുക്കുന്നത്, ഈ ഹൊറിസോണ്ടലായിട്ട് പോകുന്നത്. ഇതിനെ ശാഖയായിട്ട് എടുക്കും. ഇനി വേണ്ടവർക്ക് ഇത് ശാഖയായിട്ട് എടുക്കാം, ഇത് മെയിൻ ചെയിനായിട്ട് എടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ കൊടുക്കണം. സ്ഥാനസംഖ്യ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കണം 1, 2, 3, 4. അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്പർ കൊടുത്തത്, അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടും നമ്പർ കൊടുക്കാം 1, 2, 3, 4. ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് നമ്പർ കൊടുക്കാം. റൈറ്റ് ടു ലെഫ്റ്റും കൊടുക്കാം, ലെഫ്റ്റ് ടു റൈറ്റും നമുക്ക് നമ്പർ കൊടുക്കാം. പക്ഷേ നമ്പർ കൊടുക്കുമ്പോൾ നമ്മളത് ഏത് സൈഡിലോട്ടുള്ളതാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ശാഖ വന്നിരിക്കുന്ന കാർബണാറ്റത്തിന് ഏറ്റവും ചെറിയ സംഖ്യ ലഭിക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ശാഖയുള്ള കാർബണാറ്റത്തിന് ഏറ്റവും ചെറിയ സംഖ്യ കിട്ടുന്നത് 2. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടുന്നത് 3. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഏതായിരിക്കും, ഈ മോളിലുള്ള നമ്പറിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ നമ്പറിങ് എടുത്തു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സ്ഥാനസംഖ്യ കിട്ടി. എത്രാമത്തെ കാർബണാറ്റത്തിലാണ് ശാഖ വന്നിരിക്കുന്നത്, അതെ 2 എന്ന് കിട്ടി. ഇനി റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ നെയിം എന്നാണ് നമുക്ക്, അതായത് റാഡിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന ഈ ചെയിനിലേക്ക് വരുന്ന ശാഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാഡിക്കൽ ഗ്രൂപ്പ്. വളരെ സിമ്പിളായിട്ട് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ CH3 വന്നത് കാരണം ഇതൊരു ആൽക്കൈൽ റാഡിക്കലാണ്, ആൽക്കൈൽ റാഡിക്കൽ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക, ഇവിടെ ഈ CH3 ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് മീഥൈൽ എന്ന് വിളിക്കും. മീഥൈൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ നെയിം കിട്ടി മീഥൈൽ എന്ന്, സ്ഥാന സംഖ്യ കിട്ടി 2. അപ്പോൾ ഇനി ബാക്കി എന്ന് പറയുന്നത് ഈ പദമൂലം പിൻപ്രത്യം എന്ന് പറയുന്നത് മെയിൻ ചെയിനിൻ്റെയാണ്. അപ്പോൾ മെയിൻ ചെയിനിൽ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്, 4 കാർബൺ ഉണ്ട്. അപ്പോൾ പദമൂലം നമുക്കറിയാം എത്ര എടുക്കുക, ബ്യൂട്ടാണ് എടുക്കുക. 4 കാർബണാറ്റാണ് ഉള്ളത്, അപ്പോൾ നമ്മൾ ബ്യൂട്ട എടുക്കും. പിൻപ്രത്യം എല്ലാം സിംഗിൾ ബോണ്ടാണ്, ഏകബന്ധനാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കും,
എയിനെന്നെടുക്കും, വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് മെയിൻ ശാഖയുടെ പദമൂലം പിൻപ്രത്യം, അതാണ് നമ്മൾ നോക്കുക. അതായത് ഈ മെയിൻ ശാഖയിലേക്കാണല്ലോ ബ്രാഞ്ച് വന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി ഇതിൻ്റെ പേരെങ്ങനെ കൊടുക്കും നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്ഥാനസംഖ്യ ഇട്ടു, രണ്ട് ഹൈഫൺ കൊടുക്കണം, പക്ഷെ നിർബന്ധമാണ്. അതിനുശേഷം നമ്മൾ റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ പേര് മീഥൈൽ. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് പദമൂലമാണ്. പദമൂലം നോക്കുക, വലിയ ചെയിൻ്റെ ഏതാ? ബ്യൂട്ടാണെന്ന് പറഞ്ഞു. ബ്യൂട്ട് ബ്യൂട്ട്, പിന്നെ പിൻപ്രത്യം കൂടി വരുമ്പോൾ ബ്യൂട്ടെയിൻ എന്ന് വരും. ബ്യൂട്ടെയിൻ, അതായത് ടു മീഥൈൽ ബ്യൂട്ടെയിൻ എന്ന് പേര് കിട്ടും നമുക്ക്. അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് കൊടുക്കാൻ. ഞാൻ ഒന്നുകൂടിയും കാര്യങ്ങൾ പറയാം. ആദ്യം നമുക്ക് ഈ ഒരു ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. സ്ഥാനസംഖ്യ, റാഡിക്കൽ ഗ്രൂപ്പ്, പദമൂലം, പിൻപ്രത്യം. ഓക്കെ, ഇനി പദമൂലം പിൻപ്രത്യം എന്നുള്ളത് നമുക്ക് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ പറയാം നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ചെയിനിൻ്റെ പേരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ മെയിൻ ചെയിനിൻ്റെ പേര് നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി, വളരെ സിമ്പിളാണ്. മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ബ്യൂട്ടെയിനാണ്, അപ്പോൾ അത് തന്നെയാണ് അവിടെയും വരുന്നത്. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശാഖ വരുന്ന കാർബൺ ആറ്റത്തിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. അത് ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ എങ്ങനെയാണെങ്കിലും കൊടുക്കാം. പക്ഷേ ശാഖ വരുന്ന കാർബൺ ആറ്റത്തിന് എന്തായിരിക്കണം? ചെറിയ സംഖ്യ കിട്ടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു ശാഖ വന്നാൽ എങ്ങനെ ഹൈഡ്രോ കാർബണിന് പേര് നൽകാം എന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഐ ഹോപ്പ് യു എൻജോയ് ദ ക്ലാസ്. ഇനി ഒന്നിലധികം ശാഖകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹൈഡ്രോ കാർബണിന് പേര് നൽകാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക് യു.